കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതായിരിക്കരുത് ഒരിക്കലും മാധ്യമ പ്രവർത്തനം. ഇത് മാധ്യമ പ്രവർത്തകർക്കുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആർ ശ്രീകണ്ഠൻ നായർ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു എന്ന പേരിലെടുത്ത കേസിന്മേൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണിപ്പോൾ. എന്നാൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ ശ്രീകണ്ഠൻ നായർക്കു മാത്രമല്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും ബാധകമാണ്. മുതിർന്നവരെന്നോ പുതുതലമുറയെന്നോ വ്യത്യാസമില്ലാതെ വാർത്തകളുടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ കിംവദന്തികൾ എന്ന വസ്തുത ശരിക്കും പ്രസക്തമാണ്. ആരെയും ഭയക്കാതെ മാധ്യമപ്രവർത്തകരുമായി നേർക്കുനേർ പോരാടുകയാണ് മുഖ്യമന്ത്രി ഇന്ന്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്താണ് മാധ്യമപ്രവർത്തനം എന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകർ പലപ്പോഴും മറന്നുപോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് ശ്രീകണ്ഠൻ നായരെ പോലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെയുള്ള ഹൈക്കോടതിയുടെ ഈ പരാമർശം. ശ്രീകണ്ഠൻ നായരും ഡോക്ടർ ഷിനു ശ്യാമളും ചേർന്ന് കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളുമായി ടോക്ക് ഷോ നടത്തി കള്ളപ്രചരണം നടത്തിയെന്നതാണ് ശ്രീകണ്ഠൻ നായർക്കെതിരെയുണ്ടായിരുന്ന കേസ്. ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് പറയുന്നതെല്ലാം മാധ്യമപ്രവർത്തനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരെക്കാൾ ആദ്യം വാർത്ത എത്തിക്കണമെന്ന വ്യഗ്രതയ്ക്കുള്ളിലാണ് മാധ്യമധർമ്മം പോലും മറന്ന് അസത്യങ്ങളിലേക്ക് അവർ മാറുന്നത്. മാധ്യമങ്ങളെ വിശ്വസിച്ചാണ് ഓരോ ജനങ്ങളും വാർത്ത വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മാധ്യമക്കാർ. സത്യമായ വാർത്ത കൊടുക്കുന്നതിലൂടെയാണ് ഒരു മാധ്യമം അവരുടേതായ ശ്രദ്ധ നേടുന്നത്. പക്ഷേ ഇത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ പല വിമർശനങ്ങളും ഉയർന്നു കേൾക്കേണ്ടി വരുന്നത്. സൈബർ ആക്രമണങ്ങൾ വരെ മാധ്യമം നേരിടേണ്ടി വന്നത് ഇതിന്റെ ഭാഗമാണ്. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മാധ്യമലോകം മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. പഴയ മാധ്യമപ്രവർത്തകർ പുതിയ മാധ്യമപ്രവർത്തകരെ ഇവരുടെ ചെയ്തികൾ മൂലം വിമർശിക്കുമ്പോൾ ഇപ്പോഴത്തെ മാധ്യമക്കാർ അത് തിരസ്കരിക്കുകയും പുച്ഛത്തോടെ നോക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്കുനേരെ ഉയരുന്ന വിമർശനങ്ങളെ അതിൻ്റെ രീതിയിൽ എടുക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം. അല്ലെങ്കിൽ ജനം നമ്മളെ പരിഹസിക്കുന്ന അവസ്ഥയിലെത്തും. പണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഈ സമൂഹം നൽകിയ അംഗീകാരം ഇപ്പോഴുള്ള മാധ്യമ സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നത് അവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെയാണ്. പണ്ട് മാധ്യമക്കാർക്ക് സമൂഹത്തിൽ തന്നെ ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോകുന്നവരും വരുന്നവരുമൊക്കെ കേറിമേയാനുള്ള ഇടമായി അത് മാറി. അതിന് വഴിവെച്ചതും മാധ്യമ സമൂഹം തന്നെയാണ്. എന്നാൽ ആ ഒരു അവസ്ഥ മാധ്യമലോകത്ത് മാറുക തന്നെ വേണം. ശ്രീകണ്ഠൻ നായർക്ക് മുൻകൂർ ജാമ്യം നൽകി കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമലോകം തിരിച്ചറിവിനുള്ള ഒരു ഘടകമായി മാറ്റണം. ഒരു മാധ്യമപ്രവർത്തകരിൽ നിന്നും തെറ്റായ വിവരം കേൾക്കാൻ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. എവിടെ നിന്നും എന്തെങ്കിലും കേൾക്കുന്നതോ മറ്റുള്ളവരെ തെറിവിളിച്ച് ആസ്വദിക്കുന്നതോ ആകരുത് ഒരിക്കലും മാധ്യമപ്രവർത്തനം.